നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല്ലുകൾക്ക് പ്രശ്നങ്ങളുമായി എത്തുന്നവർ ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നത് പ്രകൃതിയുടെ മധുരം നുണഞ്ഞാണ് മാനത്തേക്ക് വിടർന്നു നിൽക്കുന്ന റംബൂട്ടാൻ ഇലകൾക്കിടയിൽ മഞ്ഞയും ചുവപ്പും നിറത്തിൽ ഇടകലർന്നു നിൽക്കുന്ന മധുരപഴങ്ങൾക്ക് മനസ്സ് തണുപ്പിക്കാനുള്ള കരുത്തുണ്ടെന്ന് കൂടി പറഞ്ഞു തരുകയാണ് കർഷകൻ കൂടിയായ ഡോക്ടർ സുനിൽ ക്ലിനിക്കിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്വന്തം കൃഷിയിടത്തിൽ നിന്നും റംബൂട്ടാൻ പഴങ്ങൾ സൗജന്യമായി പറിച്ചു കഴിക്കുന്നതിനുള്ള അവസരമാണ് കർഷകൻ കൂടിയായ ഡോക്ടർ ഒരുക്കി നൽകുന്നത് ഇത്തിത്താനം തുരുത്തിയിൽ വീടിനോട് ചേർന്ന് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സുനിലാണ് അതേ ആത്മസമർപ്പണത്തോടെ തന്നെ സ്വന്തം കൃഷിയിടത്തിലും ഇറങ്ങുന്നത് വീടും ക്ലിനിക്കും കടന്ന് അല്പദൂരം മുന്നോട്ട് ചെന്നാൽ പച്ചപിടിച്ചു കിടക്കുന്ന ഡോക്ടറുടെ കൃഷിയിടം കാണാം റംബൂട്ടാൻ മരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന കൃഷിയിടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും നിറയെ നിറങ്ങളിൽ കാഴ്ച നിൽക്കുന്ന റംബൂട്ടാൻ മരങ്ങൾ തന്നെയാണ് ഇവിടെ ആകർഷണം അണ്ണാന്റെയും കിളികളുടെയും അതിശക്തമായ ആക്രമണത്തെ നേരിടാനെന്നുള്ള വണ്ണം ചില റംബൂട്ടാൻ മരങ്ങൾക്ക് മുകളിൽ വല വിരിച്ചിട്ടുണ്ട് തോട്ടത്തിന്റെ ഒരു വശത്ത് ദൂരെ മാറി ഒരു ചെറിയ വൃക്ഷം ഒറ്റ നോട്ടത്തിൽ വിളവെത്താത്ത ചക്കകൾ കൂട്ടമായി കിടക്കുന്നു പക്ഷേ കക്ഷിയെ ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രമേ ഗുണവും മണവും വ്യക്തമാകൂ കക്ഷി നാടനല്ല വിദേശിയാണ് അതും മലേഷ്യക്കാരൻ ചക്കയല്ല ചെമ്പടക്ക എന്നാണ് പേര് ഇത്തിരി കുഞ്ഞനാണെങ്കിലും നന്നായി പഴുത്ത ഒരൊറ്റ എണ്ണം മതി ഒരു പ്രദേശമാകെ സുഗന്ധപൂരിതമാക്കാൻ കേരളത്തിൽ അത്യപൂർവമായി മാത്രമാണ് ചെമ്പടക്കയുള്ളതെന്ന് ഡോക്ടർ സുനിൽ പറയുന്നു 500 ഗ്രാം മുതൽ 1.5 കിലോ വരെ മാത്രം കഷ്ടിച്ച് തൂക്കം വരുന്ന ചെമ്പടക്കിന് വിപണിയിൽ 1000 മുതൽ 1500 രൂപ വരെ വില വരും ഒരു ചെമ്പടക്കിൽ 5 മുതൽ 25 വരെ ചുളകൾ ഉണ്ടാകും ചക്കയുടെ രൂപമാണെങ്കിലും ചക്കയേക്കാൾ വളരെ എളുപ്പത്തിൽ മെരുങ്ങുന്ന സ്വഭാവമായതുകൊണ്ട് വീട്ടിൽ ആർക്കും സിമ്പിളായി ഉപയോഗിക്കാൻ സാധിക്കും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ചെമ്പടക്കൻ പൂത്ത് കായിട്ട് തളിർക്കുന്നത് കംബോഡിയനിൽ നിന്നെത്തിച്ച ഓറഞ്ച് ജാക്കാണ് കൃഷിയിടത്തിലെ മറ്റൊരു വിഐപി കൂട്ടത്തിലെ അല്പം ഉയരക്കാരനാണെങ്കിലും കക്ഷിക്ക് മധുരത്തിന്റെയും ഗുണത്തിന്റെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഹോം ഗ്രോവിൽ നിന്ന് തനിക്ക് കിട്ടിയ കുട്ടിയെ നന്നായി വളർത്തിയതിന്റെ ഗുണമുണ്ടെന്ന് തന്നെയാണ് ഡോക്ടർ അവകാശപ്പെടുന്നത് തന്റെ കൃഷിയിടത്തിലെ വിഭവങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് തന്റെ ക്ലിനിക്കിലെത്തുന്ന രോഗികൾക്കായി തുറന്നു നൽകിയത് ഇതിന്റെ ഗുണവും കാണാനുണ്ടെന്ന് ഡോക്ടർ തന്നെ പറയുന്നു ക്ലിനിക്കിലെ വെയിറ്റിംഗ് ഏരിയയിൽ ചെറിയ വട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ വട്ടിയുമായി കൃഷിയിടത്തിലേക്ക് പോകാം ഇവിടെ എത്തിയ ശേഷം ആവശ്യമുള്ള ഫലങ്ങൾ പറിച്ചെടുക്കാം ഇവിടെ നിന്ന് കഴിക്കുകയോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാം യൂറോപ്യൻ നാടുകളിൽ ഇതുപോലെ തോട്ടങ്ങളിൽ ആർക്കും സന്ദർശിക്കുകയും കുറച്ച് പഴങ്ങൾ കൊണ്ടുപോവുകയും ആകാം ആ രീതിയാണ് ഇവിടെ പരീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ സുനിൽ പറയുന്നു എന്തായാലും തന്റെ പരീക്ഷണം വിജയമായിട്ടുണ്ടെന്നും ക്ലിനിക്കിലെത്തുന്ന രോഗികളെല്ലാം മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത